തൃശൂർ ഇരിങ്ങാലക്കുട പൊറുത്തിശ്ശേരിയിൽ അമ്മയെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പൊറുത്തിശ്ശേരി വി വൺ നഗർ സ്വദേശികളായ 73 വയസ്സുള്ള മാലതി, മകൻ 45 വയസ്സുള്ള സുജീഷ് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് വീടിനുള്ളിൽ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രണ്ടു ദിവസമായി ഇവരെ വീടിന് പുറത്ത് കാണാനില്ലായിരുന്നു. ഒടുവിൽ വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് സമീപവാസികൾ നടത്തിയ പരിശോധനയിലാണ് വീടിനുള്ളിൽ ഇരുവരും മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തിയത്. തുടർന്ന് ഇരിങ്ങാലക്കുട പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. സുജീഷിന് സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നതായി പറയുന്നു. വിദേശത്തായിരുന്ന സുജീഷ് 6 വർഷമായി നാട്ടിലുണ്ട്. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു വരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരുമെന്ന് പോലീസ് അറിയിച്ചു. രാത്രി 10 മണിയോടെ അടുത്താണ് സമീപവാസികൾ വലിയ രീതിയിൽ ദുർഗന്ധം വരുന്നതിൻ്റെ ഭാഗമായിട്ട് അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഭാഗത്ത് കൂടുതൽ സ്മെല്ല് വരുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രദേശവാസികൾ ജനലിൽ കൂടി നോക്കിയപ്പോഴാണ് ഹാളിലാണ് ഇവരിങ്ങനെ മരിച്ചെടുക്കുന്ന രീതിയിൽ കണ്ടത്. ഏകദേശം 2 ദിവസം ആയി മരണം സംഭവിച്ചിട്ട്. പക്ഷേ ആൾ മെഡിക്കൽ കോളേജിൽ ഇടയ്ക്ക് ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് ഏകദേശം 2-3 ദിവസം അവിടെ കഴിയാറുള്ളതിനാൽ ഏകദേശം 2 ദിവസം മുന്നേ അവർ പറഞ്ഞിരുന്നു, മെഡിക്കൽ കോളേജിൽ പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. കാരണം പ്രദേശവാസികൾ ശ്രദ്ധിച്ചില്ല, ഫോൺ വിളിച്ചെങ്കിലും ഫോൺ അവിടെ മറന്നു വെച്ചു എന്നുള്ളൊരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സ്മെല്ല് വന്നതിനെ ഭാഗമായിട്ടാണ് അന്വേഷിച്ചപ്പോഴും ഇങ്ങനെ മരണം സംഭവിച്ചതായിട്ട് കണ്ടപ്പോൾ.